നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് വളരെ സാവകാശം പ്ലാൻ ചെയ്ത് വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിന് മേൽ ഒരു സമ്മർദ്ദം അതുപോലെ തന്നെ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കുമോ എന്നുള്ളതായിരുന്നു ഉയർന്നു വന്നിരുന്ന ഒരു ചോദ്യം. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ചീറ്റിപ്പോയി എന്നുള്ളതാണ്. എല്ലാത്തിനെയും പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ ഇവിടെ പൂർണ്ണ സജ്ജരായി നിൽക്കുമ്പോൾ ഇറാൻ അവർക്ക് ഒരു പോറൽ പോലെ ഏൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ ഇസ്രായേൽ ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്, അത് ഏത് രീതിയിലായിരിക്കും, അത് എത്രത്തോളം കാഠിന്യമുള്ളതായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ ചോരക്കളി തുടങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ ഒടുക്കത്തിന്റെ തുടക്കം എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. നെതന്യാഹു ഇറാനെ ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് അലി ഖമനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ തല മൊസാദ് ലക്ഷ്യമിട്ട് കഴിഞ്ഞുവെന്ന് ചുരുക്കം. ഇതോടെ ഫലത്തിൽ ഇറാൻ ഇസ്ലാമിക ഭീകരതയിൽ നിന്ന് മോചനവും ആവാം. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ നേരിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് യുദ്ധകാര്യ ലേഖകർ വിലയിരുത്തുന്നത്. അത്രയ്ക്ക് കരുത്തുള്ളതാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ്. മാത്രമല്ല, അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ ഇറാൻ ഉണ്ടാവും. ഈജിപ്തും ജോർദാനും ഉൾപ്പെടെ ഒരു മുസ്ലിം രാഷ്ട്രവും ഇറാനൊപ്പം നിൽക്കില്ല. തുർക്കിയിൽ നിന്ന് മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്ന ഏക പിന്തുണ. പക്ഷെ സൈനികമായി സഹായിക്കാൻ തുർക്കിയും തയ്യാറാവില്ല. ഇറാൻ കഴിഞ്ഞ ദിവസം 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. അതിൽ ഭൂരിഭാഗവും ജോർദാന്റെ മുകളിൽ വെച്ചാണ് ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അതായത് ജോർദാൻ തീവ്രവാദത്തിനൊപ്പമല്ല എന്ന് വ്യക്തം. ഒറ്റ പലസ്തീൻകാരെ പോലും ഈജിപ്തും ജോർദാനും ഒന്നും അഭയം കൊടുക്കില്ല. സൈനികരുടെ എണ്ണത്തിൽ മാത്രമാണ് ഇറാൻ ഇപ്പോൾ മുൻപിലുള്ളത്. പക്ഷേ ആധുനിക യുദ്ധം എന്നത് കാലാൽ യുദ്ധമല്ല, അത് അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടാണ്. അത് ഇസ്രായേലിന് ധാരാളമുണ്ട്. ഇവിടെ തന്നെയാണ് ഇറാനെ മുട്ടൻ പണി വരാൻ പോകുന്നത്. റഷ്യ കൊടുത്ത പഴഞ്ചൻ ആയുധങ്ങളാണ് അവർക്ക് ഏറെയുള്ളത്. പക്ഷെ ഒരു ആണവ ശക്തി ആയതിനാൽ അവർക്ക് ഏതറ്റം വരെയും പോവാം എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ലോകത്തെയും ഏറെ ആശങ്കയിലാഴ്ത്തുന്നത്. സൈനിക ശക്തിയും ആയുധ ശേഖരവുമാണ് ഇറാന്റെ എക്കാലത്തുമുള്ള കരുത്ത്. അതിനാൽ തന്നെ പ്രധാന ശത്രുക്കളായ ഇസ്രായേലും അമേരിക്കയും പണ്ട് മുതൽ തന്നെ ഇറാനുമായി കൊമ്പുകോർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇറാനും ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് മുന്നിൽ. ഇസ്രായേലേക്കാൾ 10 ഇരട്ടി കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ. അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു. ഗ്ലോബൽ ഫയർ പവറിന്റെ 2024 സൂചിക പ്രകാരം ഇറാന്റെ ജനസംഖ്യ 8,75,90,873 ഇസ്രായേലിന്റെ 90,43,387 ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന. കുറഞ്ഞത് 580,000 സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം 200,000 പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനും ഇടയിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിലെ സൈന്യത്തിലും നാവികസേനയിലും അർദ്ധ സൈനിക വിഭാഗത്തിലുമായി 169,500 സജീവ സൈനികരാണുള്ളത്. 465,000 പേർക്ക് റിസർവ് സൈനികരാണ്. അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഭാഗമായി 8,000 പേരുമുണ്ട്. എന്നിരുന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കുന്നതിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ. മനുഷ്യശക്തിയിൽ ഇറാൻ ഇസ്രായേലെ മറികടക്കുമെങ്കിലും ആയുധ ശേഖരത്തിൽ ഇസ്രായേലിലാണ് മുൻതൂക്കം.